പാലക്കാട് മലമ്പുഴ കുറുമ്പാച്ചിമലയിൽ കുടുങ്ങിയ ബാബുവിന്റെ മാതാവും സഹോദരനും തീവണ്ടി തട്ടി മരിച്ച നിലയിൽ. മാതാവ് റഷീദ്, ഇളയ സഹോദരൻ ഷാജി എന്നിവരാണ് മരിച്ചത്. ബാബുവിന്റെ പെരുമാറ്റങ്ങൾ ഇരുവരിലും വലിയ മനോവിഷമം ഉണ്ടാക്കിയിരുന്നതായി റഷീദയുടെ സഹോദരൻ പറയുന്നു. ഇനിയിപ്പോ അവനെ ഒന്ന് എടുത്തു കിട്ടിയ അതാണ് ഇപ്പൊ ഏറ്റവും വലിയ കാര്യം ചെയ്യേണ്ടത്. അതാണ് പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന. കുറുമ്പാച്ചി മലയിടുക്കിൽ ബാബു അകപ്പെട്ട 45 മണിക്കൂർ മലയാളികൾ നിസ്സഹായതയോടെ ഓർത്തത് ജലപാനമില്ലാതെ പൊരിവെയിലത്ത് കത്തിരുന്ന ആ മാതാവിനെ കുറിച്ചായിരുന്നു. ഓരോ വിവരങ്ങൾ കേൾക്കുമ്പോഴും മലമുകളിലേക്ക് പ്രതീക്ഷകളോടെ കണ്ണോടിച്ച ആ മാതാവിനെ മലയാളി മറക്കാനിടയില്ല. പക്ഷേ അത്ര സുഖകരമായിരുന്നില്ല തുടർന്നുള്ള ജീവിതം. ലഹരിക്കടിമപ്പെട്ട് ബാബു കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളിൽ പലപ്പോഴും ഉത്തരം പറയേണ്ടി വന്നത് ഈ മാതാവും സഹോദരനും. ഇന്നലെ രാത്രി 11 മണിയോടെ കടുക്കാംകുന്ന് പാലത്തിന് സമീപത്ത് വെച്ച് തിരുവനന്തപുരം ചെന്നൈ മെയിലിന് മുന്നിലേക്ക് റഷീദയും ഇളയ സഹോദരൻ ഷാജിയും ചാടുകയായിരുന്നു. കുടുംബവുമായി നിരന്തരം ബാബു കലഹങ്ങളിൽ ഏർപ്പെട്ടിരുന്നെന്നും ഇന്നലെയും തർക്കങ്ങൾ ഉണ്ടായിരുന്നതായും റഷീദയുടെ സഹോദരൻ പറയുന്നു. എനിക്ക് മാനസിക പ്രയാസങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. ഈ ബാബുവിന്റെ ആ മല കയറിയതിന് ശേഷമുള്ള കുറെ പ്രശ്നങ്ങൾ, ഈ ഇടയ്ക്ക് നിങ്ങൾ തന്നെ കണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അതിൽ തന്നെ ഒരു ഉമ്മയും മകനൊക്കെ താഴുള്ള ഷാജിയും മാനസികപരമായിട്ട് തന്നെ വളരെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കശപിശകളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ അത് നടന്നിട്ടുണ്ട്. ആശുപത്രി പരിസരത്ത് പ്രത്യേകിച്ച് ഭാവഭേദങ്ങളില്ലാതെയാണ് ബാബുവിനെ കാണപ്പെട്ടത്. ആശുപത്രി പരിസരത്തിലൂടെ കടന്നുപോയ ബാബു ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് കയർത്തു. 2022 ഫെബ്രുവരിയിലായിരുന്നു കൂട്ടുകാർക്കൊപ്പം ചെറാട് കുറുമ്പാച്ചി മലയിലെത്തിയ ബാബു മലയിടുക്കുകളിൽ അകപ്പെട്ടത്. കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നതിനാൽ ബാബു തന്നെയാണ് താൻ കുടുങ്ങിയ വിവരം മറ്റുള്ളവരെ അറിയിച്ചത്. 45 മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബാബുവിനെ അന്ന് രക്ഷപ്പെടുത്തിയത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് ജീവൻ മടക്കി കിട്ടിയെങ്കിലും പിന്നീട് ബാബു പൂർണ്ണമായി ലഹരിക്കടിമപ്പെടുകയായിരുന്നു. 24 പാലക്കാട്.